ഹായ് മസ്കാരം കഴിഞ്ഞൊരു വീഡിയോയ്ക്ക് താഴെ കമൻറ്റായി വന്ന ഒരു ചോദ്യത്തിന് ഉത്തരമായാണ് ഈ വീഡിയോ ചെയ്യുന്നത് അതിങ്ങനെയാണ് ചില കാര്യങ്ങൾ ചെയ്യുവാൻ വളരെയധികം ആഗ്രഹമുണ്ട് എക്സാമ്പിൾ രാവിലെ എഴുന്നേൽക്കുക കാര്യങ്ങൾ നന്നായി ചെയ്തു തീർക്കുക കോൺഫിഡൻ്റ് കാര്യങ്ങൾ ചെയ്യുക എന്നൊക്കെ എന്നാൽ ഭയങ്കരമായ മടി കാരണം ഇത് പിന്നേക്ക് നീട്ടിവെച്ച് അത് കൃത്യമായി ചെയ്യാൻ പറ്റും പറ്റാതെ വരുന്നത് എങ്ങനെ ഓവർകം ചെയ്യാം എന്നുള്ളതാണ് ചോദ്യം അതായത് മടിയാണ് വിഷയം ഈ മടി ഉണ്ടാകാനുള്ള പ്രധാന കാരണം നമ്മുടെ ഉപബോധ മനസ്സ് ഉയർത്തുന്ന ഒരു റെസിസ്റ്റൻസാണ് നമുക്കറിയാം നമ്മുടെ ഉപബോധ മനസ്സെന്ന് പറഞ്ഞാൽ നമ്മുടെ ഒരു സംരക്ഷകൻ അല്ലെങ്കിൽ ഒരു ഭൃത്യനെ പോലെയാണ് അൺകണ്ടീഷണലായിട്ട് നമ്മളെ സ്നേഹിക്കുന്ന ഒരു ഭൃത്യനാണ് നമ്മുടെ ഉപബോധ മനസ്സ് ഈ ഉപബോധ മനസ്സാണ് നമ്മുടെ ജീവിതത്തെ എങ്ങനെ മുന്നോട്ട് നയിക്കണമെന്നുള്ളത് നിർണയിക്കുന്നത് നമ്മൾ ഉറങ്ങിക്കിടക്കുമ്പോൾ പോലും നമ്മുടെ സകല അവയവങ്ങളും നമ്മുടെ ആന്തരിക അവയവങ്ങൾ ഉൾപ്പെടെ കൃത്യമായി ഏകോപിപ്പിച്ച് പ്രവർത്തിപ്പിക്കുന്നതിൽ നമ്മുടെ ഉപബോധ മനസ്സ് വളരെ നിർണായകമായൊരു പങ്കാണ് വഹിക്കുന്നത് അതുപോലെ തന്നെ നമ്മുടെ ജീവിതവും എങ്ങനെ കൃത്യമായി മറ്റു മനുഷ്യരുടെ ഉപബോധ മനസ്സുകൾ ഉൾ ൾപ്പെടെ ഏകോപിപ്പിച്ചുകൊണ്ട് കൃത്യമായി നടപ്പിലാക്കുന്നത് എങ്ങനെയാണെന്ന് നിർണയിക്കുന്നത് നമ്മുടെ ഉപബോധ മനസ്സാണ് അതങ്ങനെ കോർഡിനേറ്റ് ചെയ്യുവാനും നടപ്പിലാക്കുവാനും ആശ്രയിക്കുന്നത് നമ്മുടെ ചിന്തകളെയാണ് നമ്മുടെ ഇമോഷൻസിനെയാണ് നമ്മുടെ ചിന്തകളിലും ഇമോഷൻസിലും അത് എപ്പോഴും നോക്കിക്കൊണ്ടിരിക്കുകയാണ് അതെന്തായാലും അത് കൃത്യമായി ഏറ്റെടുത്ത് നടപ്പിലാക്കുവാൻ വേണ്ടി ഇവിടെ ഈ ചോദ്യത്തിൽ പറഞ്ഞതുപോലെ ജീവിതത്തിലെ കാര്യങ്ങളെ കൃത്യമായി ചെയ്യുന്നതും നേരത്തെ ചെയ്ത് തീർക്കുന്നതുമെല്ലാം കോൺഫിഡൻറ്റായി ചെയ്യുന്നതുമെല്ലാം ജീവിതത്തെ ഒന്ന് അപ്ഗ്രേഡ് ചെയ്യുന്ന നിലവിലുള്ള അവസ്ഥയേക്കാളും ഒന്ന് ഉയർത്തുന്നതിൻ്റെ ഭാഗമായാണ് അങ്ങനെ അപ്ഗ്രേഡ് ചെയ്യുവാനാകട്ടെ അല്ലെങ്കിൽ മറ്റേതെങ്കിലും വലിയ ലക്ഷ്യങ്ങൾ നേടുന്നതിനാകട്ടെ എന്തിനും നമ്മെ സപ്പോർട്ട് ചെയ്യുവാൻ നമ്മുടെ ആത്മാർത്ഥമായ ഭൃത്യനായ നമ്മുടെ ഉപബോധ മനസ്സ് തയ്യാറാണ് നമ്മുടെ ലക്ഷ്യങ്ങൾ നിർണ്ണയിക്കുകയും അതിനെക്കുറിച്ച് ആവർത്തിച്ച് ചിന്തിച്ചു കൊണ്ട് പ്രവർത്തിച്ച് തുടങ്ങുകയും ചെയ്യുമ്പോൾ നമ്മുടെ ഉപബോധ മനസ്സിന് വ്യക്തമായ ഒരു ക്ലാരിറ്റി കിട്ടുകയും നമ്മെ സഹായിക്കുവാൻ വേണ്ട നടപടികളുമായി അത് മുന്നോട്ട് പോവുക തന്നെ ചെയ്യും പക്ഷേ അപ്പോഴാണ് ഈ ലക്ഷ്യത്തിന് ഘടകവിരുദ്ധമായ ചില ചിന്തകൾ നമ്മളിൽ നിന്നും നമ്മൾ നമ്മളറിഞ്ഞോ അറിയാതെയോ പലപ്പോഴും വരുന്നത് ഇതിനെയാണ് കോൺട്രഡിക്റ്ററി തോട്ട്സ് അഥവാ വിരുദ്ധ ചിന്തകൾ എന്ന് പറയുന്നത് ഇതാണ് ഈ മടി ഉണ്ടാക്കുന്നതിൽ സുപ്രധാന വില്ലനായി വരുന്നത് വിരുദ്ധ ചിന്തകൾ എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ നിലവിൽ എന്ത് ലക്ഷ്യത്തിന് വേണ്ടിയോ എന്ത് ആഗ്രഹത്തിന് വേണ്ടിയാണോ നിലകൊള്ളുന്നത് പ്രവർത്തിക്കുന്നത് അത് നടന്നില്ലെങ്കിലും നല്ലത് എന്നതുപോലുള്ള അതിന് നേരെ വിപരീതമായ ചില ചിന്തകൾ നമ്മുടെ മനസ്സിൽ അറിഞ്ഞോ അറിയാതെയോ മുളപൊട്ടുന്നതിനെയാണ് അപ്പോൾ ഇതിൻ്റെ ഒരു ഉദാഹരണത്തിന് എൻ്റെ പേഴ്സണലായ ഒരു കാര്യം പറഞ്ഞാൽ എൻ്റെ ശരീരത്തിൻ്റെ വെയിറ്റ് ആവശ്യത്തിന് വേണ്ടതിനേക്കാളും ഒരു പത്ത് പന്ത്രണ്ട് കിലോ കൂടുതലാണ് അപ്പം അതൊന്ന് കുറയ്ക്കണമെന്ന് മെലിഞ്ഞ് വെയ്റ്റ് ഒന്ന് നോർമലാക്കണം എന്ന ഉദ്ദേശത്തോടു കൂടി ഒരു ഡയറ്റ് പ്ലാനൊക്കെ മനസ്സിലാക്കി എക്സർസൈസൊക്കെ മനസ്സിലാക്കി അത് വർക്കൗട്ട് ചെയ്യാൻ തുടങ്ങി അത് ഫോളോ ചെയ്ത് കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ തന്നെ മനസ്സിനകത്ത് ഓരോരോ ചിന്തകൾ ഇപ്പോൾ ഈ വെയിറ്റ് തീരങ്ങ് കുറഞ്ഞാൽ മെലിഞ്ഞാൽ പഴയതുപോലെ അങ്ങ് മോശപ്പെട്ടു പോകുമോ തീരെ അബദ്ധമാകുമോ എന്നൊക്കെയുള്ള ഓരോരോ ചിന്തകൾ ഇടയ്ക്കെങ്കിലുമൊക്കെ മനസ്സിനകത്ത് ഇങ്ങനെ വരാൻ തുടങ്ങി അപ്പോൾ അതിനനുസരിച്ച് എന്ത് ചെയ്തു ഒരു വർക്കൗട്ടും ഒക്കെ ഫോളോ ചെയ്യുന്നതിലും ഇടയ്ക്കിടയ്ക്ക് മടി തോന്നുവാനും തുടങ്ങി ഇതാണ് വിരുദ്ധ ചിന്തകൾ എന്ന് പറയുന്നത് അതായത് നമ്മൾ എന്താകാനാണോ ആഗ്രഹിച്ച് പ്രവർത്തിക്കുന്നത് അതാകാതിരിക്കാനുമുള്ള ചിന്തകൾ ഒരേ സമയം ഉണ്ടാവുക വിരുദ്ധ ചിന്തകൾ ഈ ചിന്തകളും നമ്മൾ നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡിന് കൊടുക്കുന്ന ഓർഡറുകളാണ് അതിനെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ യജമാനം നൽകുന്ന ഓർഡറുകളാണ് അപ്പം അതും അതുപോലെ അത് സ്വീകരിച്ച് ജീവിതത്തിൽ പ്രവർത്തികമാക്കുവാന് വേണ്ടി മുന്നോട്ട് പോകും അപ്പോൾ സംഭവിക്കുന്നത് നമ്മൾ ആദ്യം കൊടുത്ത നമ്മുടെ ലക്ഷ്യത്തിന് വേണ്ടിയുള്ള ചിന്തകളും ഈ വിരുദ്ധമായ ചിന്തകളും കൂടി കൂട്ടിമുട്ടി കോൺഫ്ലിക്റ്റായി ഉണ്ടാകുന്ന കൺഫ്യൂഷനാണ് മടി സൃഷ്ടിക്കുന്നത് ഒന്നുകൂടെ വ്യക്തമാക്കി പറഞ്ഞാൽ നമ്മുടെ ചിന്തകളെ ഒരു ഓർഡറായി എടുത്ത് അത് നമ്മുടെ ജീവിതത്തിൽ നടപ്പാക്കുക എന്നുള്ളതാണ് നമ്മുടെ ഉപബോധ മനസ്സിൻ്റെ ഡ്യൂട്ടി പക്ഷേ ഒരേ സമയം തന്നെ ഒരേ കാര്യത്തിൻ്റെ വ്യത്യസ്തമായ ചിന്തകൾ വിരുദ്ധമായ ചിന്തകൾ ഒരേ സമയം നമ്മൾ നൽകുമ്പോൾ അതിൽ ഏതാണ് നടപ്പാക്കേണ്ടതെന്നറിയാതെ അത് കൺഫ്യൂസ്ഡ് ആകും ഇപ്പം നമ്മുടെ ഒരു മേലധികാരി ഒരേ സമയം ഒരേ കാര്യം തന്നെ ചെയ്യണമെന്നും ചെയ്യണ്ട എന്നും പറഞ്ഞ് നമ്മളെ നിർബന്ധിച്ചുകൊണ്ടിരുന്നാൽ നമ്മളാകെ കൺഫ്യൂസായി കുഴങ്ങിപ്പോകില്ലേ അങ്ങനെ ഒന്ന് ഉപബോധ മനസ്സ് കുഴങ്ങി നിൽക്കുമ്പോഴാണ് ഈ മടിയും അലസതയും ഒക്കെ ഉണ്ടാകുന്നത് അപ്പോൾ ഈ മടിയും അലസതയും ഒക്കെ നമുക്ക് ഒരു മെസ്സേജ് ആക്കി എടുക്കുവാൻ പറ്റും അതായത് നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡിന് നമ്മുടെ കാര്യങ്ങൾ നടത്തി തരുവാൻ നമ്മെ സഹായിക്കുന്ന നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡിന് എന്തോ കൺഫ്യൂഷനുണ്ട് അത് കറക്റ്റ് ചെയ്ത് കൊടുക്കണം എന്നുള്ളത് അപ്പോൾ അതെങ്ങനെയാണ് കറക്റ്റ് ചെയ്യാനുള്ളത് അത് നമുക്ക് നമ്മുടെ ലക്ഷ്യത്തിന് അനുകൂലമായ ചിന്തകൾക്ക് വിരുദ്ധമായി നമ്മൾ ചിന്തിക്കുന്നുണ്ടോ എന്ന് നമ്മൾ സ്വയം എപ്പോഴും മോണിറ്റർ ചെയ്തുകൊണ്ടിരിക്കണം അപ്പം നല്ലൊരു ജോലി കിട്ടുവാനും വേണ്ടി ആഗ്രഹിക്കും അതിനുവേണ്ടി പ്രവർത്തിക്കും പഠിക്കും പക്ഷേ ജോലി കിട്ടിക്കഴിഞ്ഞാൽ കുട്ടികളുടെ കാര്യം ആര് നോക്കും എന്നാലോചിച്ച് ഒരേ സമയം ടെൻഷനാകും വിദേശത്ത് പോകണമെന്ന് അവിടെ സെറ്റിലാകണമെന്ന് ആഗ്രഹിക്കും അപ്പോൾ പിന്നെ മാതാപിതാക്കളുടെ കാര്യം നാട്ടിൽ ആര് നോക്കും എങ്ങനെ നോക്കും എന്നാലോചിച്ച് വിഷമിക്കുകയും ചെയ്യും വിരുദ്ധ ചിന്തകളാണ് നമ്മൾ വിചാരിക്കുന്ന പോലെ ഇത് എപ്പോഴുമില്ലല്ലോ അറിയാതെ വരുന്ന ചിന്തകളല്ലേ ചെറിയ ചിന്തകളല്ലേ അല്ലെങ്കിൽ രസത്തിന് ചിന്തിച്ചതല്ലേ സില്ലിയല്ലേ എന്നൊന്നും പറഞ്ഞിട്ട് കാര്യമല്ല നമ്മുടെ ലക്ഷ്യത്തിന് വിരുദ്ധമായ എല്ലാ ചിന്തകളും നമ്മുടെ ഉപബോധ മനസ്സിൽ ഒരു കൺഫ്യൂഷൻ സൃഷ്ടിക്കുന്നുണ്ട് നമ്മളതൊക്കെ തന്നെ മനഃപൂർവ്വമായി മോണിറ്റർ ചെയ്ത് മനഃപൂർവ്വം ഒഴിവാക്കി കഴിഞ്ഞാൽ തന്നെ മടിയൊക്കെ ഈസിയായിട്ട് മാറും അതുമാത്രമല്ല ഒട്ടനവധി നമ്മുടെ ലക്ഷ്യത്തിലേക്കുള്ള തടസ്സങ്ങളും ഇല്ലാതാകുന്നത് നമുക്ക് മനസ്സിലാക്കാം കാരണം നമ്മൾ സൃഷ്ടിക്കുന്ന നമ്മുടെ ചിന്തകൾ കൊണ്ടുള്ള കൺഫ്യൂഷൻസാണ് ഇതുപോലെ മടിയും തടസ്സങ്ങളും സൃഷ്ടിക്കുന്നതിൽ ഉപബോധ മനസ്സിനെ പ്രേരിപ്പിക്കുന്നത് നമ്മുടെ ലക്ഷ്യങ്ങൾ നമ്മൾ ആദ്യം നേടിയെടുക്കുന്നതിൽ ഫോക്കസ് ചെയ്യുക ബാക്കിയുള്ള കാര്യങ്ങൾ അനുബന്ധമായ കാര്യങ്ങൾ ഹാർമോണിയസ് ആയി നടന്നോളൂ എന്നും വിശ്വസിക്കുക അതുപോലെ തന്നെ നടക്കും ആ ഒരു വിശ്വാസത്തിനനുസരിച്ച് നമ്മുടെ ചിന്തകൾക്കനുസരിച്ചുമാണ് നമ്മുടെ ജീവിതം രൂപപ്പെട്ടു വരുന്നത് പിന്നെ പ്രത്യക്ഷത്തിൽ അത്തരം വിരുദ്ധമായ ചിന്തകൾ നമ്മുടെ ഉള്ളിൽ നിന്ന് വന്നില്ല എങ്കിൽ പോലും പിന്നെയും മടിയും അലസതയും തോന്നുന്നുണ്ട് എന്നുണ്ടെങ്കിൽ അതിനർത്ഥം നമ്മുടെ ഉള്ളിലെ നമ്മുടെ ഉപബോധ മനസ്സിലെ തന്നെ ചില നെഗറ്റീവ് പാറ്റേണുകൾ നമ്മുടെ ഉയർന്ന ലക്ഷ്യങ്ങൾക്ക് വിരുദ്ധമായ ചില ഫീലിങ്സ് നാം അറിയാതെ തന്നെ നമ്മുടെ ഉള്ളിൽ സൃഷ്ടിക്കുന്നുണ്ട് എന്നുള്ളതാണ് അതായത് നമ്മൾ നമുക്ക് ജന്മന ലഭിച്ചതോ അല്ലെങ്കിൽ വളർന്നു വരുന്നതനുസരിച്ച് നാം ആർജിച്ചെടുക്കുന്നതോ ആയ ചില നെഗറ്റീവ് പാറ്റേണുകൾ ചില മുറിവുകൾ നമ്മുടെ ആത്മശക്തിയെ പുറത്തേക്ക് വരുന്നതിൽ തടസ്സപ്പെടുത്തുമെന്ന് നമ്മൾ അപ്പോ കോൺഷ്യസ്നസ്സിലൂടെ മനസ്സിലാക്കിയതാണ് അത് നമ്മുടെ ബോധതലത്തെ താഴ്ത്തി നിർത്തും അതാണ് പിന്നെയും മടിയും തടസ്സങ്ങളുമായി മാറുന്നത് ഇതിനെ നമുക്ക് ഈസിയായിട്ട് മാറ്റിയെടുക്കുവാൻ പറ്റും നമുക്ക് ഇന്നർ ഹീലിംഗ് പ്രാക്ടീസുകൾ ചെയ്താൽ മതി മെഡിറ്റേഷൻ്റെയും ഗ്രാറ്റിറ്റ്യൂഡിൻ്റെയും ഫർഗീവ്നെസ്സിൻ്റെയും പ്രാക്ടീസുകൾ ഇത്തരം ആന്തരികമായ മുറിവുകളെ നെഗറ്റീവ് പാറ്റേണുകളെ സുഖപ്പെടുത്തുവാൻ സഹായിക്കും ഇവിടെ തന്നെ ഒരു മെഡിറ്റേഷനും ഗ്രാറ്റിറ്റ്യൂഡും ചേർന്നുള്ള ഒരു ഗ്രാറ്റിറ്റ്യൂഡ് ഗൈഡഡ് മെഡിറ്റേഷൻ തന്നിട്ടുണ്ട് വളരെ എഫക്റ്റീവാണ് അതുപയോഗിക്കുക അഫർമേഷനുകൾക്ക് തന്നിട്ടുണ്ട് അതെല്ലാം നന്നായി ഉപയോഗിക്കുക മടി മാറ്റുക അപ്പോൾ ഇതുപോലെ സ്പിരിച്വാലിറ്റിയും ലോ ഓഫ് അട്രാക്ഷനുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും സംശയമുണ്ടെന്നുണ്ടെങ്കിൽ കമൻ്റായി ചോദിക്കാം നല്ല ചോദ്യങ്ങൾക്ക് വീഡിയോയിലൂടെ മറുപടി തറകാം അപ്പോൾ എല്ലാവർക്കും നന്ദി താങ്ക്